ഹായ് ടീച്ചേഴ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഒരു വയനാട് ടൂറാണ് കേട്ടോ. വയനാട് ടൂർ എന്ന് പറയുമ്പോൾ വയനാട് മൊത്തമായിട്ടൊന്നുമില്ല, വയനാടിൻ്റെ സ്റ്റാർട്ടിങ് തന്നെയുള്ള വൈത്തി എന്ന സ്ഥലത്ത് എന്നൂര് എന്ന് പറയുന്ന ആദിവാസികളുടെ ഗോത്ര പൈതൃക ഗ്രാമമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ച്. ഏകദേശം ഒരു 3 മണിക്ക് ശേഷമൊക്കെ ഞങ്ങൾ ചുരം കയറി തുടങ്ങി. അത്യാവശ്യം നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ കണ്ടു. വഴിയിൽ മൃഗങ്ങളെയൊക്കെ കാണാമെന്ന് കരുതി, പക്ഷേ മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല, കുറച്ച് കുരങ്ങന്മാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നല്ലപോലെ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. ലക്കിടി വ്യൂ പോയിൻറ്റും കണ്ടു, ചങ്ങലമരവും കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലെത്തി. ആ കവാടത്തിൽ കൂടെ വേണം നമുക്ക് അതിനകത്തേക്ക് കടക്കാൻ. അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി പുറത്താണ് പാർക്ക് ചെയ്ത്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോടി 2 കിലോമീറ്ററോളം മുകളിലേക്ക് കയറിയിട്ട് വേണം ഈ ഗോത്ര ഗ്രാമത്തിലെത്താൻ വേണ്ടിയിട്ട്. ഇന്ന് താഴെ പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ 2 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. പക്ഷേ കയറി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് 2 കിലോമീറ്റർ ഒന്നുമല്ല. മുകളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് വണ്ടിയൊന്നും കടത്തിവിടില്ല, അവരുടെ വണ്ടികളുണ്ട്, ജീപ്പും ഇന്നോവയും. അതിനാണ് നമ്മളെ മുകളിലേക്ക് എത്തിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ജീപ്പിന് 20 രൂപയാണ്, അത് കൊണ്ടുപോവുകയും ചെയ്യും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും 5 മണിയും, അപ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കയറി തുടങ്ങി. വണ്ടിയിലൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഏകദേശം 1.5 മണിക്കൂർ പിടിക്കും. അപ്പോഴേക്കും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി തുടങ്ങി. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മണി വരെയാണ് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ 5 മണിക്ക് ശേഷം കൗണ്ടർ അടച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയും ദൂരം കയറുകയുണ്ടായത്. താഴെ നോക്കുമ്പോൾ നല്ല ഉയരത്തിലാട്ടോ ആ ഗ്രാമമുള്ളത്, ഇത്രയും ഉയരത്തിൽ ഞങ്ങൾ കയറിയോന്ന് തന്നെ എനിക്ക് തോന്നി. എന്തായാലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ലൊരു തണുപ്പും. പോണ വഴിക്ക് ചെറിയൊരു അരുവിയൊക്കെ കണ്ട്. കയറ്റം കുറച്ച് കഠിനാണ്, പക്ഷേ ഞങ്ങൾ ഫാമിലി ആയിട്ട് കയറിയോണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് എല്ലാം കയറി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കയറി കയറി എന്നൂരിൻ്റെ മുന്നിലെത്തി. ഇതാണ് എന്നൂരിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ 50 രൂപയാണ്. അതുപോലെ ക്യാമറ കടത്തി വിടണമെങ്കിലും ചാർജുണ്ട്, മൊബൈൽ നമുക്ക് കൊണ്ടുപോകാം. ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഒരു ഹോളുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് നടന്നാൽ ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ ട്രൈബ്സിൻ്റെ ഒരു ഷോപ്പും. ഈ ഷോപ്പിനകത്ത് കുറച്ച് കരകൗശല വസ്തുക്കളും പിന്നെ മുളക് കൊണ്ടുണ്ടാക്കിയ കുറച്ച് ഉപകരണങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പോട്ടുകളും. പിന്നെ ഇതിനകത്ത് ഒരു ആർട്ട് ഗാലറിയും, കൂടാതെ കാപ്പിക്കുരുവും കാപ്പിപ്പൊടിയും, ഈ വയനാട്ടിൽ കിട്ടുന്ന കുറച്ച് മരുന്നുകളും ഇതൊക്കെ ഇവിടെയുണ്ട്. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് കാണാം. അവിടെ ഗോത്രവർഗക്കാരുടെ കലാരൂപങ്ങൾ അരങ്ങേറുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരെയായിട്ട് ഒരു ആദിവാസി കോളനി കാണാം. ഇവിടെ ആദിവാസി കോളനി റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ദൂരെ നിന്നുള്ള വ്യൂ ആണിത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നടന്നു പോകുന്ന ആ വഴി, ആ സ്റ്റെപ്പുകൾ പ്രത്യേക ഭംഗിയാണ് കാണാൻ. അതുമാത്രമല്ല ഇവിടെ ആദിവാസികൾ മുന്നേ ഉപയോഗിച്ചിരുന്ന അതേ വസ്തുക്കളുകൊണ്ട് തന്നെ അവിടെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ കോളനി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ കാലാവസ്ഥ, ഇനി ഉച്ചയ്ക്കാണെങ്കിലും കൂടിയിട്ട് നല്ലൊരു തണുപ്പുണ്ടാവുക.
ആ ഗോത്രവർഗക്കാർ ഉപയോഗിക്കുന്ന ആ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ കുടിലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൂഫാണെങ്കിലും അതുപോലെ നിലയാണെങ്കിലും എല്ലാതും അവരുണ്ടാക്കിയിരിക്കുന്നത് അത് വെച്ചിട്ട് തന്നെയാണ്. ഇതിൻ്റെ ഡോറൊക്കെ ഈ മുള വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് ആ കുടിലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആരെ ഇഷ്ടപ്പെടുത്തു. ഈ ഗോത്ര ഗ്രാമം ഇരിക്കുന്നത് അത്ര ഉയരത്തിലാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിക്ക് പ്രത്യേക ഒരു ഭംഗിയാണ്, ആർക്കും ഇഷ്ടപ്പെടും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും വന്നിട്ട് ഇവിടെ ഒന്ന് കാണണം, അത്രയും ഭംഗിയാണ്. വൈകുന്നേരമായപ്പോഴേക്കും കൊടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങളും ചായ കുടിക്കാൻ കയറി. ഇവിടെ എല്ലാ സമയത്തുമുള്ള ഫുഡ് നമുക്ക് കിട്ടും കേട്ടോ, ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയ സമയത്ത് അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടു. വനറാണി എന്നാണ് അവരിതിൻ്റെ പേര് പറഞ്ഞത്. ചിക്കൻ വേവിച്ചിട്ട് കാന്താരി മുളക് അരച്ച് ഇങ്ങനെ ഒരു ഡിഷ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡിഷ് കാണുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായ എല്ലാം കഴിച്ച് തിരിച്ച് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയത് ജീപ്പിനാണ് കേട്ടോ. രാത്രി നല്ലവണ്ണം ഇരുട്ടിയിരുന്നു. അപ്പോഴേക്കും ലൈറ്റെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. കോടമഞ്ഞ് കൂടി നല്ല തണുപ്പായിട്ടുണ്ട്. ഈ തണുപ്പിൽ വർണ്ണ ശബളമായ ലൈറ്റും കൂടി ആയപ്പോൾ ആ രാത്രിക്ക് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നമ്മുടെ അടുത്ത വ്ലോഗിൽ. ബൈ.